ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി കാർത്തികേയൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി എപ്പിസോഡാണ്. ഫേസ് മാസ്ക്സ് ഇതല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു ലോഡ് ഫേസ് മാസ്കുകളുണ്ട്, അല്ലെങ്കിൽ ഷീറ്റ് മാസ്കുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നും എന്താണ് ഷീറ്റ് മാസ്ക് എന്നും ഒക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അസിസ്റ്റൻറ്റ് കം ഓൺ. അപ്പോൾ കണ്ടോ, ഒരു ലോഡ് ഫേസ് മാസ്കുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പ് എന്താണ് ഫേസ് മാസ്ക് എന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താണ് ഫേസ് ഷീറ്റ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ്. ആക്ച്വലി പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഓരോന്നിലും പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻ്റ്. ഇപ്പോൾ ഇത് സ്നെയിലിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു സിറമുണ്ട്. ഇങ്ങനെ നല്ല ഒരു ജെൽ പോലെ ഇരിക്കണ കൺസിസ്റ്റൻസിയിലുള്ള ഒരു സിറത്തിൽ മുക്കി ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പുള്ള ഒരു പേപ്പർ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ് നമ്മൾ എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഫേസ് ഷീറ്റ് എന്ന് മനസ്സിലായില്ലേ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മുഖം നല്ല ഹൈഡ്രേറ്റ് ആവാനാണ് മെയിനായിട്ട് നമ്മൾ ഫേസ് ഷീറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു സിറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് നല്ല മുഖത്ത് ഇങ്ങനെ അപ്ലൈ ആവും. അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല ആ ഡ്രൈനസ് ഒക്കെ മാറി നല്ലൊരു ഹൈഡ്രേറ്റായി നല്ല വാട്ടർ കണ്ടൻ്റ് ഒക്കെ ബാലൻസ് ആവും നമ്മുടെ മുഖത്തെ. അത് മാത്രമല്ല, ആ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനൊക്കെയാണ് മെയിനായിട്ട് ഫേസ് ഷീറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫേസ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെളുക്കാനല്ല. ഈ ഫേസ് മാസ്കുകളൊക്കെ വെളുക്കാനല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷൈനി ആയിട്ടൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ ഒരുപാട് കമ്പനിയുടെ ഇതിൽ വെളുക്കാൻ ബ്രൈറ്റനിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് ബ്രൈറ്റൺ ചെയ്യുന്നു നമ്മുടെ മുഖമൊക്കെ. ഇത് വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നമ്മുടെ മുഖത്തിന് നല്ലൊരു റീഫ്രഷ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഫേസ് ഷീറ്റ് നൽകും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ, ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ട്വൈസ് എ വീക്കോ അങ്ങനെ എങ്ങനെയായാലും യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടവും ഇതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ വെച്ചിരിക്കും. ഇപ്പോൾ കുറേ നമ്മൾ ഒരു ഫേസ് ഷീറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ ഡെയിലി യൂസ് ചെയ്യും, എല്ലാ ദിവസവും യൂസ് ചെയ്യും. അല്ല എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലായാലും ഇത് യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഇന്ന ദിവസം യൂസ് ചെയ്യണം, ഇത്ര ദിവസം യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കഴുത്തിലോ കൈയിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് വലിയ കുരുക്കളോ അങ്ങനെ റിയാക്ഷനൊന്നും ഇല്ലെങ്കിൽ മാത്രം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. കാരണം മുഖം ആയതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സ്കിന്നുകൾക്കും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകൾക്ക് സൂപ്പറാണ്, എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് വയ്ക്കുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ ഫീലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഫേസ് ഷീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫേസ് ഷീറ്റ്സൊക്കെ ഞാൻ മലേഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളത് ഏതാണ് നല്ലതെന്നൊന്നും എനിക്ക് അത്ര വെല്ലുപ്പെടുത്തില്ല, കാരണം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയട്ടെ, എനിക്ക് അറിഞ്ഞുകൂടെ നല്ലതാണോ അല്ലയോ എന്നൊന്നും. പിന്നെ ഫേസ് ഷീറ്റിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇത് നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് വില കുറഞ്ഞും കിട്ടും, അതുപോലെ തന്നെ നല്ല വിലയിലും കിട്ടും. അതിപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചും ബഡ്ജറ്റ് അനുസരിച്ചൊക്കെ നമുക്കിത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡെയിലിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിലയുള്ളതിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല എഫക്റ്റ് ഉള്ളത് ചൂസ് ചെയ്താൽ മതി. അല്ല നല്ല ഹൈ എൻഡ് മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്രയും നല്ലതും അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ മറ്റ് കൺട്രിയിലൊക്കെ ഇത് കിട്ടുന്നതാണ് കേട്ടോ. സെഫോറയിലും മറ്റ് വേറെ വേറെ ഏതൊക്കെയും ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഈ ഫേസ് ഷീറ്റ്സൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രാൻഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഇന്നത് കൊണ്ടുവരും ഇന്നത് കൊണ്ടുവരും. അവിടെ പുറത്തെ കുറച്ചുകൂടെ ഈ ഫേസ് ഷീറ്റ്സ് കുറച്ചുകൂടെ പോപ്പുലറുമാണ്, അവൈലബിളും ആണ് നമ്മുടെ നാട്ടിനേക്കാളും. അപ്പോൾ അവിടെ കുറച്ച് വിലയൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ വലിയ അത്ര റേറ്റിലൊന്നല്ല ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ പുറമേ അത്ര വിലയില്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ തോന്നുന്നു കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഫേസ് ഷീറ്റ്സൊക്കെ
ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. സ്കിന്ന് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാം. 18 വയസ്സിന് മുകളിലുള്ളവർ, അതിന് താഴെയുള്ളവർ ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, അതിന് മുകളിൽ എത്രയോ ആണോ പ്രായം, അതുവരെ നിങ്ങളുടെ പ്രായം അനുസരിച്ച് നിങ്ങളുടെ മനസ്സൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്കിന്ന് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. കേട്ടോ, അപ്പോൾ പ്രായം ഇതിനൊരു ഇതൊന്നുമല്ല. പിന്നെ ഞാനിത് യൂസ് ചെയ്യണത് ഡെയിലി യൂസ് ചെയ്യാറില്ല. ഞാൻ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ തോന്നുന്ന സമയത്തൊക്കെ, നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആവണം അല്ലെങ്കിൽ ഒന്ന് ഡള്ളായി തോന്നുന്ന സമയത്താണ് ഞാൻ ഈ സംഭവം യൂസ് ചെയ്യാറ് കൂടുതലും. പിന്നെ ഫേസ് ഷീറ്റ് ഒരിക്കലും റീയൂസ് ചെയ്യരുത്. ഒരു തവണ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു നമ്മുടെ ഫേസിൻ്റെ മുഖത്തിലുള്ള ഒരു പേപ്പർ, ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. കണ്ടോ, ഇതുപോലെ ഓരോ ഫേസ് ഷീറ്റും വ്യത്യസ്തമായിട്ടുള്ള ഫേസ് ഷീറ്റ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. സീ വീഡിൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് ഏതാണോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, പല പല ടൈപ്പ് ഓഫ് ഫേസ് ഷീറ്റ്സ് കണ്ടോ. കൊച്ചിൻ്റെ വരെ ഫേസ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യണേ നിങ്ങളിൽ കാണാം. അപ്പോൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്ന രീതിയിലെ ഫസ്റ്റ് പോയിന്റ്, മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മുഖം ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു നല്ലതായിട്ട് മുഖം ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അല്ല, ഏത് അപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ. ഇത് കണ്ടിട്ടുണ്ടോ, ബബിൾ ഫേസ് മാസ്ക്. ഇത് പിന്നെ ആക്കിയ അല്ലേ, ഇത് മാത്രമായിട്ട് ഒരു എപ്പിസോഡ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ ഓഡിയൻസിനോട് അഭിപ്രായം ചോദിക്കത്തില്ല. ഇത് വെക്കണമെന്ന് സ്നേഹിൽ വെക്കല്ലേ, സ്നേഹിൽ വെച്ചാലോ. അപ്പം സ്നേഹിൽ വെക്കാം, ഉണ്ണി സ്നേഹിൽ വെക്കാനാ പറഞ്ഞാണ്. അപ്പം നമുക്ക് സ്നേഹിൽ തന്നെ വെക്കാം. ഓക്കെ, ബാക്കി ഈ ഗാർണിയറിൻ്റെ ഞാനൊരു എപ്പിസോഡായിട്ട് ചെയ്യാം കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ സ്നെയിൽ എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ സ്നെയിലിന്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്നെ ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്ത് ഒരു സിറ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനെ എല്ലായിടത്തേക്കും ഇങ്ങനെ മറക്കിയിട്ടാക്കാം. ഇങ്ങനെ ജസ്റ്റ് കീറിന്റെ അകത്ത് നിന്ന് മാസ്ക് എടുത്ത് വെക്കരുത്. ജസ്റ്റ് ഇത് എല്ലായിടത്തേക്കും ഇതിന് ഇതാക്കാം കേട്ടോ. ഈ സ്നെയിലിന്റെ ഇതിന് മൊത്തം ഇങ്ങനെ ആക്കാം, ഈ സിറ മൊത്തം. ഓക്കെ, ഇതാണ് സംഭവം. ഇതിന്റെ അകത്തൊരു ഇതുണ്ട്, ഇത് കളയരുത്, ഇത് വെറുതെ വലിച്ചെറിയരുത്, നമുക്ക് ആവശ്യമുണ്ട്. മുഖം മാത്രല്ല, കൈയും കൂടി നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ മാസ്ക് ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഫേസ് മാസ്ക്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യണേ നോക്കിക്കോ. ജസ്റ്റ് കണ്ണിന്റെ അവിടെ ആദ്യം വെക്കുക, അതിനുശേഷം നന്നായിട്ട് ഇതിനെ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ 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 വെക്കരുത്, ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ഇരിക്കരുത്, ഇങ്ങനെ ഒട്ടിക്കണം. അങ്ങനെ കൊച്ചിന്റെ ഒരു ഇതും ഇല്ല കേട്ടോ, നല്ല ഫ്രാഗ്രൻസ് ആണ്. ഇനി ഇതില് കുറച്ച് ലെഫ്റ്റ് ഓവർ സിറ ഉണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ കയ്യിലും കാലിലൊക്കെ ഒന്ന് വരട്ടി കൊടുക്കാം, എണ്ണ തേക്കണം. ഇതൊരു 20 മിനിറ്റ്സ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുക. 20 to 30 അതിൽ കൂടുതൽ വെക്കണ്ട. പിന്നെ ഇത് വെച്ച് ഇങ്ങനെ കിടന്നു ഉറങ്ങാനൊന്നും പാടില്ല. നിങ്ങൾക്ക് പണികളൊക്കെ ചെയ്യാം ഇത് വെച്ചിട്ട്. ഇതിങ്ങനെ പോവൊന്നുമില്ല, വിട്ടൊന്നും പോവില്ല. കാരണം ഇതിൻ്റെ ആ സിറത്തിൽ അതിങ്ങനെ പിടിച്ചങ്ങോട്ട് ഇരുന്നോളും. മുഖത്ത് നല്ലൊരു കുളിർമ അങ്ങനെ വരുന്നുണ്ട്, നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് മുഖം. ഇത് പിന്നെ ആണുങ്ങൾക്കും കൂടാട്ടോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ
പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ, ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിക്കണം. പിന്നെ ബാക്കിയുള്ള സിറം നമ്മുടെ കയ്യിലൊക്കെ തേക്കാം. ഇതിപ്പോ ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവം ഉണ്ട്, ഇതുപോലത്തെ ഫേസ് റോളർ ഇല്ലേ, എല്ലാവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും യൂസ് ചെയ്തല്ലേ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാം. ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോ 20 മിനിറ്റ് ആയിട്ടുണ്ട്, 20 മിനിറ്റ് കഴിഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇത് ഡ്രൈ ആയി തുടങ്ങി. അപ്പൊ നമുക്ക് ഇത് വരാം. ഇനി ഇത് വാഷ് ചെയ്യരുത്, വാഷ് ചെയ്തെല്ലാം പോകും. അപ്പൊ അതുകൊണ്ട് വാഷ് ചെയ്യരുത്, ഫേസ് മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്തുട്ടാ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫേസ് ഷീറ്റ്സിനെ കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ ബേസിക്സ് ഒക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.